ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറച്ചിപ്പിടീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തലേ ദിവസത്തെ ബീഫ് കറിയൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു പിടി ഉണ്ടാക്കുന്ന കുറച്ച് ടൈം മാത്രമേ വേണ്ടുള്ളൂ. നമ്മൾ കുട്ടികളൊക്കെ വിളിച്ചിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുകയാണ്. നോർമലി സദാ സവാള, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി ചേർക്കുമ്പോൾ ഒരു അല്പം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക, കാരണം ആ പിടിയിലേക്കൊക്കെ മസാല പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ, വെച്ചിട്ട് ഓവറല്ല, ഒരു അല്പം കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാദാ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം ബീഫ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പം ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാദാ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഇനി നമ്മൾ വറുത്ത തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി വറുത്ത തേങ്ങ ഉള്ളതുകൊണ്ട് ഞാനൊരു ഒന്നേക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു തേങ്ങ വറുത്തിട്ട് അങ്ങനെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ തേങ്ങ വറുത്ത് അരച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി പത്തിരിയൊക്കെ കുഴക്കുന്നത് പോലെ വാട്ടി കുഴച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഈ ഒരു ഷേപ്പ് അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി, ആ ഒരു ഷേപ്പിലും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പിടി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു പണിയായിട്ടുള്ളത്. അത് കുട്ടികളൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഇനി നമ്മളിതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ വാട്ടിയിട്ട് കുഴച്ചിട്ടുള്ള പൊടിയാണ്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് കറി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടി പോകരുത് കേട്ടോ. ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ആ പിടി വേവിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ സ്റ്റീമർ തുറന്നിട്ടുണ്ടെങ്കിൽ ചില മാവ് ഒട്ടിയ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഈ പിടി ഇങ്ങനെ ഒട്ടിയ പോലെ തോന്നാം, അത് ചില പൊടിയുടേതാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോർമൽ വെള്ളം ഒന്ന് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ ബലം വെച്ചോളും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കുക. ആ മസാല ഒക്കെ ഈ പിടിയിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 10 ചുവന്നുള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ പിടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.